പ്രിയപ്പെട്ട കുട്ടികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാണോ എല്ലാവർക്കും എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ ആ അമ്മയുടെ വീട്ടിൽ പോയി പിന്നെയോ മാമന്റെ അടുത്ത് പോയി ആ പിന്നെ വേറെ എവിടെയാ പോയത് മുത്തശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്നോ ആ മുത്തശ്ശിയുടെ കൂടെ എത്ര ദിവസം ചെലവഴിച്ചു 10 ദിവസം എന്നിട്ടോ എന്തൊക്കെ മുത്തശ്ശി പറഞ്ഞു തന്നു നിങ്ങൾക്ക് പാട്ടുപാടി തന്നു കഥ പറഞ്ഞു പിന്നെ കളിക്കാനും കൂടി ഹായ് നല്ല രസമായിരുന്നല്ലോ ആ ദിവസങ്ങളൊക്കെ അല്ലേ എന്തൊക്കെ പാട്ടുകളും കഥകളുമാണ് മുത്തശ്ശി പറഞ്ഞു തന്നെന്നൊന്ന് പറയാൻ പറ്റുമോ തത്തയുടെ പാട്ടുപാടി പിന്നെ പൂച്ചയുടെ പാട്ടുപാടി ആ പിന്നെ കുറുക്കന്റെ കഥ പറഞ്ഞു പിന്നെ ആരുടെ കഥയാ പറഞ്ഞത് ഏ കാക്കയുടെ കഥ പറഞ്ഞു ആ പിന്നെ പിന്നെ ആരുടെ കഥയാ പൂച്ചയുടെ കഥ പറഞ്ഞു ആ ഇഷ്ടം പോലെ കഥകളും പാട്ടുകളും എല്ലാം എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ഏ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ഏതാ വേണ്ടത് പാട്ട് പാടണോ കഥ പറയണോ എന്താ നിങ്ങളൊന്ന് പറഞ്ഞേ പാട്ട് വേണം കഥ വേണം എല്ലാം വേണം അല്ലേ അപ്പൊ ആദ്യം ഒരു പാട്ട് പാടിയാലോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ പാട്ട് ഏ ഏത് പാട്ടാ വേണ്ടത് ഏത് പാട്ടാണ് കുട്ടികൾക്ക് ഇഷ്ടം ആരുടെ പാട്ടാ വേണ്ടത് ഏ തത്തയുടെയോ പിന്നെയോ പൂച്ചയുടെയോ പൂച്ചയുടെ പാട്ടാണ് വേണ്ടത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നൊരു പൂച്ചയുടെ പാട്ട് കേൾക്കാം അല്ലേ ചുപ്പൂച്ച കുഞ്ഞിനൊരു കൊച്ചമളി പറ്റി കാച്ചി വെച്ച ചൂടു പാല് കൂടി ചെന്നു നക്കി കുഞ്ഞു നാവ് പൊള്ളി പോയി കുഞ്ഞി പൂച്ച കേണു മ്യാവ് മ്യാവ് കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ചമളി പറ്റി കാച്ചി വെച്ച ചൂടു പാല് ഓടി ചെന്നു നക്കി കുഞ്ഞു നാവ് പൊള്ളി പോയി കുഞ്ഞി പൂച്ച കേണു കൊച്ചു പൂച്ച കുഞ്ഞിന് വീണ്ടും മമളി പറ്റി കൊഞ്ചി നിന്ന ചുണ്ടെലിയെ മുന്നം വെച്ചു ചാടി ചുണ്ടനെലി മാറിയപ്പോൾ കൊച്ചു പൂച്ച വീണു കൊച്ചു കാലിൻ വേദനയിൽ കൊച്ചു പൂച്ച കേണു കൊച്ചു പൂച്ച കുഞ്ഞിന് വീണ്ടും മമളി പറ്റി കൊഞ്ചി നിന്ന ചുണ്ടെലിയെ മുന്നും വെച്ചു ചാടി ചുണ്ടനെലി മാറിയപ്പോൾ കൊച്ചു പൂച്ച വീണു കൊച്ചു കാലിൻ വേദനയിൽ കൊച്ചു പൂച്ച കേണു പൂച്ചയുടെ പാട്ട് എല്ലാരും കേട്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമായ പാട്ട് പൂച്ച എല്ലാവർക്കും ഇഷ്ടമാണോ പൂച്ച എവിടെയൊക്കെയാ നിങ്ങൾ കാണുക എവിടെയാ കാണാറുള്ളത് ആ മുറ്റത്ത് ഉണ്ടാവാറുണ്ടല്ലേ പിന്നെ എവിടെ ഉണ്ടാവുക അടുക്കളയില് ആ പിന്നെ വേറെ എവിടെയൊക്കെ കാണുക അടുക്കളയിൽ വന്ന് മീൻ കെട്ടുന്നു അല്ലേ ആ പിന്നെയോ വേറെ എവിടെ കാണുക മരത്തിന്റെ മുകളിൽ ഓടിക്കോ അപ്പോ പൂച്ചയെ നമ്മൾ പല സ്ഥലങ്ങളിലും വീട്ടിൽ കാണാറുണ്ടല്ലേ ഈ പൂച്ചയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ ആരെങ്കിലും തൊട്ട് നോക്കിയിട്ടുണ്ടോ പൂച്ചയെ തൊട്ട് നോക്കിയിട്ടുണ്ടോ എങ്ങനെയൊന്ന് പറയാം എന്തൊക്കെയാണ് പൂച്ചയുടെ വിശേഷങ്ങൾ എന്ന് പൂച്ചയെ തൊട്ട് നോക്കി നിങ്ങൾക്ക് എന്താ തോന്നിയത് ആ നല്ല മിനുസമുള്ള ശരീരമാണല്ലേ നിറയെ രോമങ്ങളുള്ള മിനുസമുള്ള ശരീരം പിന്നെയോ പിന്നെന്താ പൂച്ചയുടെ പ്രത്യേകത നാല് കാലുകളുണ്ട് തിളങ്ങുന്ന രണ്ട് കണ്ണുകളുണ്ട് മൂക്കുണ്ട് കൂർത്ത രണ്ട് ചെവികളുണ്ട് നീണ്ട വാലുണ്ട് പൂച്ചയ്ക്ക് മീശയുണ്ട് അപ്പൊ എന്തൊക്കെയാണ്
നിറയെ രോമങ്ങളുള്ള മീൻസുള്ള ശരീരമാണ് അല്ലേ. പിന്നെ നാല് കാലുണ്ട്, തിളങ്ങുന്ന രണ്ട് കണ്ണുകളുണ്ട്. പിന്നെയോ പിന്നെ തീർന്ന് നമ്മൾ പറഞ്ഞത് ഒരിടത്ത് കുസൃതികളായ രണ്ട് പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു. പൂച്ചക്കുട്ടികളുടെ പേരെന്താണെന്നറിയോ? ഒരാളുടെ പേര് തങ്കു, മറ്റേയാളുടെ പേര് മിട്ടു. രണ്ടുപേരും നല്ല കുസൃതികളായിരുന്നു. ഒരു ദിവസം രണ്ടുപേരും കൂടി അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഓടിക്കളിക്കുകയായിരുന്നു. അപ്പോൾ തങ്കു പെട്ടെന്ന് അവിടെ നിന്നു. മിട്ടു, നീ ശ്രദ്ധിച്ചോ, എവിടുന്നോ നല്ല നെയ്യപ്പത്തിൻ്റെ മണം വരുന്നുണ്ടല്ലോ. അപ്പം മിട്ടു, ആ ശരിയാ, എവിടുന്നോ അപ്പത്തിൻ്റെ മണം വരുന്നുണ്ട്. അതെവിടുന്നാണാവോ? നമുക്കൊന്ന് പോയി നോക്കിയാലോ. അപ്പോൾ തങ്കു പറഞ്ഞു, വാ നമുക്ക് പോയി നോക്കാം. അങ്ങനെ രണ്ടുപേരും വഴിയിലൂടെ നടന്നു പോയി. നടന്ന് നടന്ന് അവർ തൊട്ടടുത്ത വീടിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ വീട്ടിൽ നിന്ന് തന്നെയാണല്ലേ ഈ മണം വരുന്നത്. അവർ പതുക്കെ അടുക്കളയുടെ ഭാഗത്തെത്തി. അപ്പോൾ രണ്ടു പേർക്കും നാവിൽ വെള്ളമൂറി. നെയ്യപ്പത്തിൻ്റെ മണം നന്നായി വരുന്നു. അവർ രണ്ടുപേരും അവിടെ നിന്ന് ആലോചിച്ചു, ഇങ്ങനെയാണൊരു നെയ്യപ്പം കിട്ടുക. അവർ ചുറ്റും നടന്നു നോക്കി. അപ്പോൾ തങ്കു പറഞ്ഞു, മിട്ടു, അടുക്കളയുടെ ജനലിൻ്റെ ഒരു പാളി തുറന്നിട്ടിരിക്കുന്നു, നമുക്കതിലെ ചാടാം. അങ്ങനെ രണ്ടുപേരും പതുക്കെ അടുക്കളയുടെ ഭാഗത്തെത്തി. ജനലിലൂടെ ആദ്യം തങ്കു ചാടിക്കേറി, തൊട്ടു പുറകെ മിട്ടും കയറി. അടുക്കളയിലെത്തി അവർ ചുറ്റും നോക്കി. അതാ പാത്രത്തിൽ നിറയെ നെയ്യപ്പം. രണ്ടുപേരും കൊതിയോടുകൂടി പാത്രത്തിനടുത്തേക്ക് നീങ്ങി. അപ്പോൾ തങ്കു എന്താ ചെയ്തെന്നറിയോ? പാത്രത്തിൻ്റെ അടപ്പ് പതുക്കെ തട്ടി നീക്കി. എന്താ പറ്റിയത്? അടപ്പ് ശബ്ദത്തോടുകൂടി താഴെ വീണു. അപ്പോഴേക്കും ഈ ശബ്ദം ആര് കേട്ടു? വീട്ടമ്മ കേട്ടു. ശബ്ദം കേട്ട് വീട്ടമ്മ ഓടി വന്നു. അപ്പോഴേക്കും തങ്കു അവന് കിട്ടിയ അപ്പവുമായി ജനലിലൂടെ ചാടിപ്പോയി. പാവം നമ്മുടെ മിട്ടു, അവന് അപ്പം എടുക്കാൻ പറ്റിയോ? ഇല്ല. അപ്പോഴേക്കും വീട്ടമ്മ വന്നു. നമ്മുടെ മിട്ടുവിന് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല. വീട്ടമ്മ അടുക്കളയിൽ നിന്നൊരു വടിയെടുത്ത് മിട്ടുവിന് ഒറ്റയടി. പാവം മിട്ടു കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി ചെന്നു. മിട്ടുവിൻ്റെ കരച്ചിൽ കേട്ട് തള്ളപ്പൂച്ച ഇറങ്ങി ഓടി വന്നു. എന്താ മിട്ടു, എന്താ നിനക്ക് പറ്റിയത്? മിട്ടു കരച്ചിൽ കൊണ്ട് മിട്ടുവിന് പറയാൻ പറ്റിയില്ല. മിട്ടു ഈങ്ങി ഈങ്ങി കരഞ്ഞു. അപ്പോൾ തള്ളപ്പൂച്ച മിട്ടുവിനെ ചേർത്ത് പിടിച്ചു. മിട്ടുവിനോട് ചോദിച്ചു, എന്താ മോനെ പറ്റിയത്? നീ കാര്യം പറ.
അപ്പോ മിട്ടു കാര്യങ്ങളെല്ലാം പറഞ്ഞു. അമ്മ നോക്കിയപ്പോൾ തങ്കുവിന്റെ കയ്യിൽ നെയ്യപ്പം കണ്ടു. അമ്മ പറഞ്ഞു തങ്കുവിനോട്, തങ്കു നിനക്ക് നെയ്യപ്പം കിട്ടിയത് നീ മിട്ടുവിന് കൊടുത്തോ? ഇല്ലമ്മേ, ഞാൻ കഴിക്കുകയാണ്. നീ ചെയ്യുന്നത് ശരിയാണോ? നിനക്ക് കിട്ടിയതിൻ്റെ ഒരു പാതി നീ മിട്ടുവിനും കൊടുക്കണ്ടേ? അങ്ങനെ തള്ളപ്പൂച്ച എന്താ ചെയ്തെന്നറിയോ? തങ്കുവിൻ്റെ അടുത്ത് നിന്നും നെയ്യപ്പം വാങ്ങി മിട്ടുവിനും പകുത്തു നൽകി. തള്ളപ്പൂച്ച തങ്കുവിനോട് പറഞ്ഞു, നിനക്ക് എന്ത് കിട്ടിയാലും നീ മിട്ടുവിന് കൂടി കൊടുക്കണം, ഒറ്റയ്ക്ക് തിന്നാൻ പാടില്ല. നിങ്ങളൊക്കെ അങ്ങനെയാണോ കുട്ടികളെ ചെയ്യാറ്? നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് തിന്നാണോ ചെയ്യുക? നമ്മൾ എന്ത് കിട്ടിയാലും നമ്മുടെ കൂട്ടുകാർക്കും വീട്ടിലുള്ളവർക്കും അതിൻ്റെ ഒരു ഭാഗം കൊടുക്കണം. അതല്ലേ നല്ല കൂട്ടുകാര്? നമ്മളൊക്കെ അങ്ങനെയല്ലേ ആവേണ്ടത്? കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായി? ആ എങ്കിൽ ആരൊക്കെയാ നമ്മുടെ കഥയിലുള്ളത്? ആ പറഞ്ഞേ. തങ്കുപ്പൂച്ച, മിട്ടുപ്പൂച്ച, തള്ളപ്പൂച്ച അല്ലേ? തങ്കുവിന് എവിടുന്നാ അപ്പം കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? ആ അടുത്ത വീട്ടിലെ അടുക്കളയിൽ നിന്നല്ലേ. അവരെങ്ങനെയാ അവിടെ എത്തിയത്? ഏത് വഴിയാണ് അവർ അടുക്കളയിൽ കയറിയത്? ആ ജനലിലൂടെ ചാടിക്കേറി. ആർക്കാ അടി കിട്ടിയത്? മിട്ടുപൂച്ചയ്ക്ക് അല്ലേ. മിട്ടുപൂച്ചയ്ക്ക് സങ്കടമായോ? ആ സങ്കടമായി അല്ലേ. എന്നിട്ട് തള്ളപ്പൂച്ച എന്താ ചെയ്തത്? എന്താ ചെയ്തത് ഒന്ന് പറഞ്ഞേ. ആ തങ്കുവിൻ്റെ കയ്യിലുള്ള അപ്പം മിട്ടുവിനുകൂടി വിധിച്ചു കൊടുത്തു അല്ലേ. ആ നിങ്ങളും അങ്ങനെ തന്നെയല്ലേ ചെയ്യുക? നമുക്ക് കിട്ടുന്ന എന്ത് സാധനവും മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കണം. പൂച്ചയുടെ കഥകൾ എല്ലാവരും കേട്ടല്ലോ അല്ലേ. പൂച്ചയുടെ പാട്ട് കേട്ടു, കഥ കേട്ടു, അല്ലേ ചെയ്യും. ഇനി നമുക്കൊരു പൂച്ചയെ ഉണ്ടാക്കി നോക്കിയാലോ. ഇങ്ങനെ പൂച്ചയെ ഉണ്ടാക്കി പേപ്പർ ഉപയോഗിച്ചിട്ട് ഒരു പൂച്ചയെ ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാം, നമുക്കൊന്ന് നോക്കാം. അപ്പൊ എല്ലാവരും ഒരു A4 പേപ്പർ എടുക്കണം. A4 പേപ്പർ എടുത്തിട്ട് ടീച്ചർ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ഇങ്ങനെ മടക്കും. ഈ പേപ്പറിനെ തുല്യ ഭാഗങ്ങളാക്കി മുറിക്കാൻ വേണ്ടിയാണ് ടീച്ചർ ഇങ്ങനെ മടക്കുന്നത്. ഇങ്ങനെ മടക്കി ഇവിടെ പിന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ, ഇത് ഇങ്ങോട്ട് മടക്കിയിട്ട് ഇവിടെ അങ്ങ് മുറിക്കാം. എല്ലാവർക്കും ഇങ്ങനെ കിട്ടിയോ? കിട്ടിയില്ലേ? ഇങ്ങനെ വിഷം പേപ്പർ കിട്ടിയില്ലേ? ഇനി ഇങ്ങനെ തന്നെ മടക്കണം. മടക്കിയല്ലാരോ? പിന്നെ വീണ്ടും ഒന്നുകൂടി ഇതേപോലെ മടക്കും. ഇതേപോലെ ഒന്നുകൂടി മടക്കും. മടക്കിയോ? ഇനി ഒന്നും ചെയ്യാത്ത മനസ്സിലായ എല്ലാവർക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മള് പേപ്പറ് തുല്യ വലുപ്പത്തിലാക്കി മുറിച്ചു. മുറിച്ചതിന് ശേഷം അങ്ങനെ തന്നെ മടക്കി, പകുതിയാക്കി മടക്കി, വീണ്ടും അതിനൊരു പകുതിയാക്കി വലുപ്പത്തിന് മടക്കി. ശേഷം നമ്മള് വീണ്ടും അതിനെ നിവർത്തി വെച്ചു. നിവർത്തി വെച്ചിട്ട് ഈ ഏറ്റവും ഉണ്ടല്ലോ താഴെ കണ്ടോ? എല്ലാവരും ഇങ്ങനെ ചെയ്തോ. ശ്രദ്ധിക്കണേ.
പേപ്പർ കൊണ്ട് പൂച്ചയെ നമ്മളെല്ലാവരും ഉണ്ടാക്കിയല്ലോ, അല്ലേ? എല്ലാവരും ഉണ്ടാക്കിയില്ലേ? ഇതുപോലെ മടക്കി ഉണ്ടാക്കാൻ സാധിക്കാത്ത കുട്ടികളും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. അവർക്കും കൂടി ഒരനുഭവം കിട്ടണ്ടേ? തൊട്ടു നോക്കാനുള്ള ഒരവസരം അവർക്കും ഉണ്ടാക്കി കൊടുക്കണം. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ടീച്ചറിനി പറയാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളാണ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളാണ് കുട്ടികൾക്കിത് ചെയ്തു കൊടുക്കേണ്ടത്. നേരത്തെ ടീച്ചർ പറഞ്ഞിരുന്നു പൂച്ചയ്ക്ക് ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത് എന്നുള്ളത്. കുട്ടികൾക്ക് വിവരണം കൊടുത്തിട്ടുണ്ട്. മിനുസമുള്ള ശരീരമുണ്ട്, തിളങ്ങുന്ന കണ്ണുകളുണ്ട്, കൂർത്ത ചെവികളുണ്ട്. മിനുസമുള്ള ശരീരത്തിന് നമുക്ക് ഈ പ്രതലത്തിൽ മിനുസമുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഒട്ടിച്ചു കൊടുക്കാം. എന്താ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നത്? അല്പം കോട്ടൺ എടുത്തിട്ട് നമുക്ക് ഒട്ടിക്കാം. അതിനാദ്യം ചെയ്യേണ്ടത് ഇവിടെ ഫെവിക്കോള് തേച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ കോട്ടൺ ഇവിടെ നിറയെ വയ്ക്കണം. അപ്പം ഇതിന് ഈ പ്രതലത്തിന് നല്ല മിനുസം കിട്ടും.
മിനുസ്സം ഉള്ള പ്രതലമായിട്ട് മാറും ഇത്. അപ്പോൾ കുട്ടിക്ക് തൊടുന്ന സമയത്ത് ആ ഒരു ഫീലിംഗ് കിട്ടും. കണ്ണിൻ്റെ സ്ഥാനത്ത് മുത്തുകൾ വെച്ച് കൊടുക്കാം. ഇതുപോലെ മുത്തുകൾ വെച്ച് കൊടുക്കാം. ഇനി മൂക്കിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലുള്ള ഈർക്കൾ വെച്ചിട്ട് നമുക്ക് മൂക്കിൻ്റെ സ്ഥാനത്ത് വയ്ക്കാൻ പറ്റും. ഇതുപോലുള്ള ഈർക്കൾ മൂക്കിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ വെച്ചാൽ മതി. ഇനി പൂച്ചയ്ക്ക് മീശ വേണം, വായ വേണം. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എന്താ, ഇതുപോലുള്ള നൂലെടുക്കാം. നൂല് ഒറ്റ ലെയറിൽ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇത് തൊടുന്ന സമയത്ത് അതിൻ്റെ ഫീല് കിട്ടില്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്ക് രണ്ടോ മൂന്നോ ലെയർ ആക്കിയിട്ട് ഇതിനെ അവിടെ ഒട്ടിക്കാൻ പറ്റും. ഒരു നൂലിനെ ഇതുപോലെ രണ്ടോ മൂന്നോ ലെയറുകളാക്കിയിട്ട് അതിന് ശേഷം ഇവിടെ ഇങ്ങനെ കൊടുക്കാം. നമുക്ക് ആ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പൂച്ചക്കുഞ്ഞിന് കിട്ടും. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുട്ടികൾക്ക് ഇന്ന് കൊടുത്ത പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ അവർ തന്നെ ചെയ്യട്ടെ. ചെയ്യാൻ പറ്റാത്തത് എവിടെയാണോ, ഇപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ പേപ്പർ മടക്കുക കൊടുക്കുകയാണെങ്കിൽ ആ മടക്കുന്നത് മുഴുവൻ രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. എത്രത്തോളം കുട്ടിക്ക് പറ്റുന്നോ അത്രയും കുട്ടി സ്വന്തമായിട്ട് ചെയ്യട്ടെ. എവിടെയാണോ കുട്ടിക്ക് പ്രയാസം വരുന്നത് ആ സ്ഥലത്ത് മാത്രമേ രക്ഷിതാവ് ഇടപെടാൻ പാടുള്ളൂ. അവിടെ നിർബന്ധമായിട്ടും ഇടപെടുകയും വേണം. അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കുകയല്ല വേണ്ടത്. രക്ഷിതാവിൻ്റെ സഹായത്തോട് കൂടി കുട്ടിയെ അത് ചെയ്യാൻ പ്രാപ്തയാക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾ സ്വന്തമായിട്ട് ചെയ്യാൻ പഠിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്നും രക്ഷിതാവിനെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ വരും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ കുട്ടി ഒന്നാം ക്ലാസ്സിലാണ്, ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനുള്ള പരിശീലനം കൊടുക്കുകയാണ് വേണ്ടത്. എവിടം വരെ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രയും സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുക.